എസ് ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം. സർ, നേരത്തെ സംസാരിച്ചപ്പോൾ അവയുടെ ആവാസ വ്യവസ്ഥയും അതിൻ്റെ മാറ്റവും അത് വളരെ പ്രധാനമായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ ദൃശ്യങ്ങളിലേക്ക് വരൂ. ഈ ദൃശ്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന പുലിയേക്കാൾ വലിയ നീളം, വാലുകൾക്കും കാലിനും ശരീരത്തിനുമൊക്കെ നീളമുള്ള ഈ ചീറ്റപ്പുലി, പക്ഷേ ഭയങ്കര പകപ്പാണ്. ഈ ആവാസ വ്യവസ്ഥയുടെ മാറ്റം തന്നെയല്ലേ അത് പ്രകടിപ്പിക്കുന്നത്? ഹലോ, അതെ, തീർച്ചയായിട്ടും. ശരിക്കും ചീറ്റയെ സംബന്ധിച്ച് മറ്റ് നമ്മളെ ഈ കാറ്റ് ഫാമിലി വരുന്ന മറ്റ് ജീവികളെ അപേക്ഷിച്ച് ശാരീരികമായ ശേഷി, അതിന്റെ ശേഷി എന്ന് പറയുന്നത് ഓടാനുള്ള കഴിവാണ്. അല്ലാതെ അത് ശക്തി പ്രയോഗിച്ച് ഇരയ്ക്കപ്പെടുത്താനുള്ള കഴിവ് കുറവുള്ള ജീവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഒരു സംവിധാനത്തിൽ മാത്രമേ നമുക്ക് ചീറ്റയെ രണ്ടാമത് റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം കുന്നൂർ നാഷണൽ പാർക്കിൽ ഇപ്പൊ സജ്ജമാണ്. തുടക്കത്തിൽ ഒരു 50 ഹെക്ടറിനുള്ള പ്രദേശം ഒരു ഇലക്ട്രിക് ഫെൻസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അത് പരിപാലിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിലെ ഇലക്ട്രിക് ഫെൻസ് മാറ്റി കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇതിന് കഴിയാനുള്ള സംവിധാനം ഒരുക്കുകയാണ്. ശരി, കൂടുതൽ വിശാലമായ സ്ഥലത്തേക്ക് തുറന്നുവിടുന്നതിന് മുൻപാണ് ഈ ക്വാറന്റൈൻ. അത് പരിമിതമായ ഒരു പ്രദേശത്താണെങ്കിലും നേരത്തെ നടത്തിയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണമാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തി അവയെ തുറന്നിടുമ്പോൾ അവിടെ കുനുവിൽ ഏർപ്പെടുത്തി.